അതിനിടയ്ക്ക് യേശുദാസിൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തെ തന്നെയായിരുന്നു എൻ്റെ കല്യാണം. അപ്പം അന്ന് നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പ്രകടനമുള്ള സമയത്താണ്. അപ്പം അന്ന് കല്യാണത്തിന് അപ്പം ഞാനുണ്ടാവില്ല. എനിക്ക് വേറെ മറ്റേ എൻ്റെ കൂടെ എന്ന പാന് വേറെ ഒരാളെ കൂടി ഞാൻ എടുത്ത് ഇതിനിടയ്ക്ക് എടുത്ത് തബല വായിക്കാൻ, ഡോലക്കൊക്കെ വായിക്കാൻ, കൊച്ചിയിലുള്ള ആൻ്റപ്പൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളെ അതിനെ വിട്ടിരുന്നു. പക്ഷേ അയാളെ തനിച്ച് വായിക്കുമ്പോൾ പുള്ളിക്ക് ധൈര്യം പോരാ, ഇയാൾ തന്നെ മാനേജ് ചെയ്യുവാന്ന്. കാരണം അയാൾ നിഴൽ പോലെ എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നിട്ട് പ്ലേ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് പുള്ളിക്ക് അത് ഉറപ്പ് പോരാനായിട്ട് ഞാൻ തൃശ്ശൂർ, എൻ്റെ കല്യാണം കഴിഞ്ഞ വൈഫ് ഹൗസ് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ എൽസിയുടെ അനിയത്തിനാണ് ഞാൻ മാരേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം വിരുന്ന് കൊണ്ടുപോയിക്കണമെന്ന അന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അന്ന് ഞാൻ വരില്ലെന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് പോയത്, തൃശ്ശൂർക്ക് പോയി വിരുന്ന് പോയിക്കണം. ഇവർ വീട് തപ്പിപ്പിടിച്ച് യേശുദാസ് പാർട്ടിയെ കൂടി വണ്ടി രണ്ട് കാറുമായിട്ട് ഇവർ അവിടെ എത്തി. ഇവർ അവിടെ എത്തിയിട്ട് എന്നെ നിർബന്ധമായിട്ടും പിടിച്ച് പ്രോഗ്രാം കൊണ്ടുപോയി. ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഉടനെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഉടനെ കൂടെ ഒന്നാക്കിയേക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആളുകൾ കൂടി ഇങ്ങനെ യേശുദാസ് അവിടെ വന്നെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ്. അപ്പോൾ എന്നാ അവിടെ നിന്ന് പൊക്കിയവർ എന്നാ അന്ന് അവിടെ നിർത്തിയില്ല. വെളുപ്പിന് 4 മണിക്കാണ് പിന്നെ വീട്ടിൽ വന്നാൽ അത് മൂത്തത് മകൻ ജസ്റ്റിൻ എന്നാണ് അവൻ്റെ പേര്. ജസ്റ്റിൻ അവൻ തബല വായിക്കും. തബല എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, വേറെ മറ്റുള്ളവരുടെ പഠിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം റെക്കോർഡിങ്ങിനൊക്കെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിജയ് പാടാൻ തുടങ്ങി. പ്രാവശ്യം യേശുദാസിൻ്റെ മകൻ വിജയ് രണ്ടാമത്തെ മകൻ പാടാൻ തുടങ്ങി, വിജയ് യേശുദാസ്. അങ്ങനെ ഇവരെ സ്റ്റേജിൽ കയറ്റി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിക്കൽ പ്രോഗ്രാം വന്നപ്പോൾ എൻ്റെ മകനും ഉണ്ടായി കൂടെ. ഞങ്ങളുടെ പ്രോ അവനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായി, എൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായി. അപ്പോൾ വിജയും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവരെ സ്റ്റേജിൽ കയറ്റി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത തലമുറ തുടക്കമൊന്നും പറഞ്ഞ് യേശുദാസ് തന്നെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി. ഇതെൻ്റെ മകൻ വിജയ് യേശുദാസ് പാടാൻ തുടങ്ങിയൊക്കെയാണ് ഇപ്പോൾ കുറച്ച്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ തബലിസ്റ്റ് കൊച്ചാൻ്റിയുടെ മകൻ തബല വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവർ രണ്ടുപേരും കൂടി ഒരു പാട്ട് അതിൻ്റെ തബല അവരും വായിക്കും. അടുത്ത തലമുറ പരിചയപ്പെടുത്തിയിരുന്നെന്നും പറഞ്ഞ് അങ്ങനെ ഒരു പ്രോഗ്രാമിൽ വിജയ് പാടി, എൻ്റെ മകൻ തബലം വായിച്ച്, അങ്ങനെ ഒരു പരിചയപ്പെടുത്തലൊക്കെ ഉണ്ടായി ആ കാലഘട്ടം. അപ്പോൾ എൻ്റെ കൂടെ ഇടക്കിടക്ക് പ്രോഗ്രാമൊക്കെ പോകാമായിരുന്നു. ഇപ്പോൾ ഗൾഫിൽ പോയിട്ടും കുറച്ച് പ്രോഗ്രാമൊക്കെ വന്ന് അവിടെയൊക്കെ നടത്തിയിരുന്നു. മറ്റുള്ള ആരെങ്കിലും ഒന്ന് പാടാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഓർക്കസ്ട്ര കൊടുക്കലൊക്കെ ഇറങ്ങാറാണ് ചെയ്തിരുന്നത്. അതിൻ്റെ താഴെ രണ്ട് പെൺകുട്ടികൾ, അതിൽ പെൺകുട്ടികളിൽ മൂത്തതാണ് അമേരിക്കയിൽ ഉള്ള ഒരാളാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പുള്ളി തോപ്പുംപടിക്കാരനാണ്. തോപ്പുംപടിയിൽ ഉള്ള ഒരു ഇങ്ങനെ അറിഞ്ഞിട്ട് പുള്ളി വീട്ടിൽ ചുറ്റൂർ വെച്ച് കാണാൻ വന്ന്, പുള്ളിക്ക് അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പോകാൻ തിരിച്ചു പോകാൻ സമയമായപ്പോഴും പുള്ളി പറഞ്ഞ് എനിക്കത് കല്യാണം നടത്തിയിട്ട് വേണം പോകാൻ, ഇത് തന്നെ മതി എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് അങ്ങനെ ആ കല്യാണവും നടത്തി. അങ്ങനെ മൂത്ത മകൾ അങ്ങനെ അമേരിക്കയ്ക്ക് പോയി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ. ഇളയ മകൾ ഇവിടെ പറവൂര് ഉള്ള ഒരു ബിസിനസ്സുകാരനെ കെട്ടിയിരിക്കുന്ന ജീസൺ എന്ന് പറഞ്ഞിട്ട്, അയാൾ ബിസിനസ്സാണ്. അപ്പോൾ അവൾ MBA പഠിച്ചിട്ട് ഇപ്പോൾ ഒരു ഇത് പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്, കൊച്ചിൻ പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കട നടത്തുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ മക്കളുടെയൊക്കെ എൻ്റെ മക്കളുടെ കല്യാണങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ എനിക്ക് 25 വർഷം കഴിഞ്ഞ് ഞാനും യേശുദാസുമായിട്ട് ഇങ്ങനെ പ്രോഗ്രാം തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനൊരു ദിവസം തമാശയ്ക്ക് പറഞ്ഞു, അപ്പോൾ നമ്മൾ 25 വർഷം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് അപ്പോൾ അതിന് ചിലവണ്ടിട്ടാന്ന് പറഞ്ഞ് തമാശയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്ത് വേണം 25 വർഷം കൊടുത്തിട്ട് അതൊക്കെ ചെറിയ എന്താ കുഴപ്പമില്ല, വേറെ ഒന്നുണ്ട് ഒരു പ്രോഗ്രാം തന്നായെന്ന് പറഞ്ഞു. എന്നാൽ ശരി പ്രോഗ്രാം തന്നേക്കാന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന ഡേറ്റ് എന്നൊരു പ്രോഗ്രാം ഡേറ്റ് എഴുതി തന്ന് നിങ്ങളുടെ ഡേറ്റിന് വെച്ചോ, ഞാൻ പ്രോഗ്രാം നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ എൻ്റെ മക്കളുടെയൊക്കെ കല്യാണം ഇടയ്ക്ക് വെച്ച് നടന്ന്. അങ്ങനെ ആദ്യത്തെ കല്യാണത്തിന് ഇവർ യേശുദാസും കുടുംബം എല്ലാവരും വന്നിട്ടുണ്ടാകും. എല്ലാ ചേട്ടൻ അനിയന്മാരും അവരുടെ കുടുംബങ്ങളും ഭാര്യമാരും എല്ലാവരും വന്ന് പങ്കെടുത്ത് ആ പ്രോഗ്രാമിന് പള്ളിയിൽ വന്ന് പങ്കെടുത്തിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോയത്. അപ്പോൾ ഈ ഒരു 35 വർഷം ഇത്രോം ഇവളുടെ കൂടെ തന്നെ ഉണ്ടായെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഒരുപാട് സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാ ഇത്രയും പ്രസിദ്ധനാക്കിയതും പ്രസിദ്ധനായതും എന്നാ പെട്ടെന്നറിയുന്നതും ഒരു ബഹുമാനം കിട്ടിയത് യേശുദാസിൻ്റെ കൂടെ പോയതിന് ശേഷമാണ്. ലോകമ്പോഴും കറങ്ങാൻ സാധിച്ചതും ഒക്കെ യേശുദാസിൻ്റെ കൂടെ പോയതിന് ശേഷമാണ്. വരാരും കൂടെ പോയിട്ടല്ല. ഒക്കെ നമുക്കെന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അല്ല, ഇന്നാൾ ഞാൻ പോയിരുന്നു, ഞാനിവിടെ ഈ അധികാര വളപ്പിൽ 31 മാർച്ച് പ്രോഗ്രാമിനുള്ളപ്പോൾ ഞാൻ ചെന്ന് കണ്ടിരുന്നു, സംസാരിച്ച് ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് പിരിഞ്ഞ് കണ്ടിട്ട് പോകുന്നു പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞുകൊള്ളി. അപ്പോൾ അന്ന് ഞാൻ ആ ജോലി FSC ജോലി വിട്ടെങ്കിൽ ഞാൻ ആ വാശിയുണ്ട് എനിക്ക്, ഇത് കല കൊണ്ട് തന്നെ എല്ലാം നേടണമെന്നും എല്ലാം നടത്തണമെന്നും. അത് ഞാൻ നടത്തി, കല കൊണ്ട് തന്നെ ഞാൻ ജീവിച്ച് എൻ്റെ കാര്യങ്ങളും നടത്തി. ഞാനിപ്പോൾ ഇന്ന് റിട്ടയർമെൻറ്റ് ലൈഫാണ്. ഇന്നും ഞാൻ വെറുതെ ഇരിക്കുന്നില്ല, എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടിരിക്കുന്നത് അതാണ്. ഇപ്പോൾ ഇത് ഇപ്പോൾ ഈ നിമിഷം വരെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ലൈഫ് അതാണ്.
അപ്പോൾ കലയ്ക്ക് വേണ്ടി ഇത്രയും വർഷം ഞാൻ ജീവിച്ച ആളാണ്. ഇപ്പോൾ എനിക്ക് 75 വയസ്സായിപ്പോയി. അല്ല, 50 വർഷം ഞാൻ ഫീൽഡിലുണ്ടായിരുന്നു. 50 വർഷം ഉണ്ടായിരുന്നു ശരിക്കും. 50 വർഷം ഫീൽഡിൽ എന്നാ അങ്ങനെയാണ് എന്നെ അറിയപ്പെടുന്നത്. എന്നെ ആന്റണി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല, കൊച്ചാന്റി എന്ന് പറയണം. കാരണം ചെറുപ്പത്തിൽ ഒരു 10 വയസ്സുള്ളപ്പോൾ ഞാൻ വായിക്കാൻ തുടങ്ങിയ. അപ്പോൾ അന്നേ ആ പ്രായത്തിൽ തൊട്ട് ഈ മെഹബൂബിൻ്റെ പരിപാടിക്കൊക്കെ വായിക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഏതാണ്ടിന് കൊച്ചാന്റി എന്ന് പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ പേര് കിട്ടി. അതിന് വയസ്സായാലും പോകാൻ പോകണില്ല, വടി കുത്തി പിടിച്ചാലും തന്നെ കൊച്ചാന്റി വല്യപ്പൻ്റെ പറയുള്ളൂ. കാരണം അത്രയും വർഷം. അപ്പോൾ ഇന്ന് 75 വയസ്സായിപ്പോൾ. അപ്പോൾ എന്ന് വെച്ചാൽ വീട്ടിൽ ക്ലാസ് നടത്തുന്നുണ്ട് ഞാൻ. ശരിയും ഞാനും തമ്മിലെ ക്ലാസ് നടത്തുന്നുണ്ട്. ക്ലാസ് നടത്തുന്ന വെച്ചാൽ ഇപ്പോൾ ഈ അറിവ് നമ്മൾ ഞാൻ വെച്ച് പോയി കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യമായിട്ട് ഞാൻ പോയി കഴിഞ്ഞു. വേറെ ആർക്കും കിട്ടില്ല അത്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ക്ലാസ് തുടങ്ങി. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അവരോട് വെള്ളം പൊങ്ങിയ ഒരു സമയത്ത് അവരുടെ തബലൊക്കെ ചീത്തയിട്ട് അവരങ്ങനെ നിർത്തി. കുറേ പിള്ളേരങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അവർക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. പിന്നെ 2-3 വലിയ ആളുകൾ വന്ന് പഠിക്കുന്നുണ്ട് ഇപ്പോഴും. ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച വരും അവർ. ഞായറാഴ്ച ഒരു 9-10 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിയുടെ ക്ലാസ്സൊക്കെ ഉണ്ടാറുണ്ട്. അങ്ങനെ ഇപ്പോൾ പോകുന്ന സമയങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. എൻ്റെ സമയവും പോവും. അങ്ങനെ കാര്യങ്ങളും മറ്റേ സമയങ്ങളിൽ നമുക്ക് ഇവിടെ വീട്ടു കാര്യങ്ങളൊക്കെ നോക്കാൻ ചെയ്യാം. അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പം അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. സംതൃപ്തമായ കുടുംബജീവിതം ഞങ്ങൾ 2 പേരും കൂടി പഴയ പോലെ തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു.